അദ്ദേഹത്തിൻ്റെ മരണം ഏത് രൂപത്തിലാണെന്ന് വെച്ചാൽ ഹി വാസ് കമ്മിറ്റിംഗ് സൂയിസൈഡ് ഇൻ എ പബ്ലിക് പാർക്ക് ഹി വാസ് അപ്പോയിൻറ്റഡ് ദി പോയിറ്റ് ലോറിയറ്റ് ഓഫ് അമേരിക്ക ടു വൈസ് ഫസ്റ്റ് ഇൻ നയൻറ്റീൻ സെവൻറ്റി ഫോർ ആൻഡ് ദൻ അഗൈൻ ഇൻ ടു തൗസൻഡ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ജീവിതത്തിൽ അദ്ദേഹം ഒരു കവി എന്നുള്ള രൂപത്തിൽ സക്സസ്ഫുൾ ആയിരുന്നു രണ്ട് തവണ അദ്ദേഹം പോയിറ്റ് ലോറിയറ്റ് ആയിട്ടുണ്ട് അമേരിക്കയിൽ ഒന്ന് നയൻറ്റീൻ സെവൻറ്റി ഫോറിലും മറ്റത് ടു തൗസൻഡിലും അതിൻ്റെ ചില വർക്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാം പോയിട്രി ആണ് കളക്ഷൻ ഓഫ് പോയിട്രി ആണ് ഇൻ്റലക്ച്വൽ തിങ്സ് നയൻറ്റീൻ തേർട്ടി പാസ്പോർട്ട് ടു ദ വാർ നയൻറ്റീൻ ഫോർട്ടി ഫോർ സെലക്റ്റഡ് പോംസ് പുലിസർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് നയൻറ്റീൻ ഫിഫ്റ്റി നയൻ പാസിങ് ത്രൂ ദ ലൈജർ പോയംസ് നാഷണൽ ബുക്ക് അവാർഡ് ലഭിച്ചു നയൻറ്റീൻ നയൻറ്റി ഫൈവിൽ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഫോം ലയേഴ്സ് ദ ലയേഴ്സ് ഫ്രീവേഴ്സിലാണ് എഴുതിയിരിക്കുന്നത് ഇൻ ഇറ്റ്സ് എ പേഴ്സണൽ പോയിൻറ്റ് ടു ഫ്രീ വേഴ്സ് മീൻസ് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് റൈം ഒന്നും ഉണ്ടാവില്ല റൈം സ്കീം ഉണ്ടാവില്ല അതുപോലെ തന്നെ മീറ്റർ ഒന്നും ഉണ്ടാവില്ല സോ ദിസ് പോയിം ഈസ് റിട്ടേൺ ഇൻ ഫ്രീവേഴ്സ് ഈ ഒരു കവിതയിൽ നമ്മുടെ സ്പീക്കർ ഹീസ് ലുക്കിംഗ് ബാക്ക് ടു ഹിസ് ഓൺ ലൈഫ്സ് ജേണി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന ആ ഒരു ജേണിയിലേക്ക് അദ്ദേഹം തന്നെ തിരിഞ്ഞു നോക്കുക അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ലൈഫിലേക്ക് അദ്ദേഹം തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് ചെയ്യുന്നത് ദെൻ ഹി അണ്ടർസ്റ്റാൻഡ് ദ ചേഞ്ചസ് ദ റക്വേർ ടു ഹിം ഓവർ ദ കോസ് ഓഫ് ഹിസ് ലോങ് ലൈഫ് അദ്ദേഹത്തിൻ്റെ ഇത്രയും നീണ്ട ജീവിതത്തിൽ അദ്ദേഹത്തിന് വന്ന മാറ്റങ്ങളെല്ലാം അദ്ദേഹം നോക്കിക്കാണാണ് ചെയ്യുന്നത് വിത്ത് ദ സെൻസ് ഓഫ് ലോസ് ഹി റിഫ്ലെക്സ് ഓൺ ദ മീനിങ് ഓഫ് ദി അപ്സ് ആൻഡ് ഡൗൺസ് ഓഫ് ഹീസ് പാസ്റ്റ് ലൈഫ് ആൻഡ് ഹി ടേക്സ് ഓൺലി പോസിറ്റീവ്സ് ഫ്രം ഇറ്റ് ടു ലുക്ക് ടുവേർസ് ദ ഫ്യൂച്ചർ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നു ഒരു സെൻസ് ഓഫ് ലോസ് കൂടിയാണ് ഒരു ഒരു നഷ്ടബോധത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള പല ഉയർച്ചകളും താഴ്ച്ചകളും എല്ലാം അദ്ദേഹം നോക്കിക്കഴാണ് എന്നിട്ട് അതിൽ നിന്നും അദ്ദേഹം അവസാനം കവിത അവസാനിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം അതിൻ്റെ അതിൽ നിന്നും ചില പോസിറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ധൈര്യപൂർവ്വം വീണ്ടും ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് ഈ ഒരു പെർട്ടിക്കുലർ പോകത്തെ കുറിച്ചിട്ട് ക്യൂനിറ്റ്സൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഐ റോട്ട് ദ ലയേഴ്സ് ഇൻ മൈ ലേറ്റ് സെവൻറ്റീസ് ടു കൺക്ലൂഡ് എ കളക്ഷൻ ഓഫ് സിക്സ്റ്റി ഇയേഴ്സ് ഓഫ് മൈ പോയറ്ററി ത്രൂ ദ ലെയേഴ്സ് ഐ ഹാഡ് എൻജോയിഡ് ദ ലോസ് ഓഫ് സോറി ത്രൂ ദ ഇയേഴ്സ് ഐ ഹാഡ് എൻജോയിഡ് ദി ലോസ് ഓഫ് സെവൻ ഓഫ് മൈ ഡിയറെസ്റ്റ് ഫ്രണ്ട്സ് ഐ ഫെൽറ്റ് ഐ വാസ് നിയർ ദ എൻഡ് ഓഫ് എ ഫെയ്സ് ഇൻ മൈ ലൈഫ് ആൻഡ് ഇൻ മൈ വോർക്ക് ഈ കവിത അദ്ദേഹം എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ എഴുപതുകളുടെ അവസാനത്തിലാണ് എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ സിക്സ്റ്റി ഇയേഴ്സ് ഓഫ് പോയിട്രിയുടെ ഒരു കൺക്ലൂഷനായിട്ടാണ് അദ്ദേഹം ഒരു കവിത എഴുതുന്നത് ആൻഡ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു അറുപത് വർഷ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്നുണ്ട് ത്രൂ ഐ ഹി ഹാഡ് എൻജോയിഡ് ദ ലോസ് ഓഫ് സെവറൽ മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്സ് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു ഒരുപാട് സുഹൃത്തുക്കൾ മരിച്ചുപോയിട്ടുണ്ട് അദ്ദേഹത്തിന് തോന്നാണ് ഹി ഫെൽ ഹി വാസ് നിയർ ദ എൻഡ് ഓഫ് എ ഫേസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഒരു ഘട്ടത്തിൻ്റെ ഒരു ഒരു അവസാനത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ തോന്നുന്നു തോന്നുന്നു ആ ഒരു സമയത്താണ് ഇദ്ദേഹം ഈ ഒരു കവിത എഴുതുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു കവിതയിലേക്ക് പോകാം ഐ ഹാവ് വാക്ക് ത്രൂ മെനി ലൈവ്സ് സമ ഓഫ് സം മൈ ഓൺ ആൻഡ് ഐ എം നോട്ട് ഹൂ ഐ വാസ് Though some principle of being അബൈഡ്സ് from which I struggle not to stray. I have walked through many lives. അദ്ദേഹം ഒരുപാട് ജീവിതങ്ങളിലൂടെ ഞാൻ നടന്നു നീങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പറയുമ്പോൾ എന്താണ് ആൻഡ് സം ഓഫ് ദ മൈ ഓൺ എന്ന് പറയുന്നു ചിലത് അതിൽ ചിലത് എൻ്റേതായിരുന്നു എന്നിട്ട് പറയുന്നു ആൻഡ് ഐ ആം നോട്ട് ഹൂ ഐ വാസ് ഇദ്ദേഹം ഒരുപാട് ജീവിതങ്ങളിലൂടെ നടന്നു പോകുന്നു എന്ന് പറഞ്ഞ് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു അതുകൊണ്ട് ഇദ്ദേഹം ജീവിതത്തിൽ പല വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട് ജീവിക്കാൻ വേണ്ടി പല വേഷങ്ങളും കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹം അദ്ദേഹം ജീവിതത്തെ പല കോണുകളിൽ നിന്നും വീക്ഷിച്ചിട്ടുണ്ട് ഹി ഹാഡ് ഹി ഹാസ് സീൻ ദ ലൈഫ് ഫ്രം ഡിഫറെൻ്റ് പേഴ്സ്പെക്റ്റീവ്സ് യു അണ്ടർസ്റ്റാൻഡ് ഇനി ഇദ്ദേഹത്തിൻ്റെ പേർസ്പെക്റ്റീവ്സ് എന്തായിരുന്നു സം ഓഫ് ദ മൈ ഓൺ അദ്ദേഹം ജീവിതത്തെ നോക്കി കാണുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൂടെ മാത്രമല്ല സം ഓഫ് ദം മൈ ഓൺ ചിലത് മാത്രം അദ്ദേഹത്തിൻ്റെതായിരുന്നു ചിലതോ മറ്റ് വേറെ സം ഓഫ് ദം മൈ ഓൺ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചിലത് അദ്ദേഹത്തിൻ്റെതായിരുന്നില്ല അപ്പം മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും ഇദ്ദേഹം ജീവിച്ചിട്ടുണ്ട് ഇപ്പം നമുക്കെന്നറിയാം നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡിയോളജി ഉണ്ടാവും ഈ നമ്മുടെ എല്ലാ ഐഡിയോളജിയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ ഐഡിയോളജി നമുക്ക് നടപ്പിലാക്കാതിരിക്കേണ്ടി വരും ഉണ്ട് സ്റ്റാൻ ഇപ്പം ചിലപ്പം നമ്മുടെ ചില ആശയങ്ങൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ വെച്ച് ഇഷ്ടപ്പെട്ടവരണം എന്നല്ല നമ്മുടെ സ്റ്റേറ്റിൻ്റെ അതിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും പല കാര്യങ്ങളും അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ സഹിച്ച് ജീവിക്കാതിരിക്കും പല ആളുകളും അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ചില സംഗതികൾ ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെയാണ് ഇദ്ദേഹം ജയിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് ഇന്ന് ആൻഡ് ഐ ആം നോട്ട് ഹൂ ഐ വാസ് ഞാൻ മുമ്പ് ആരോ ആയിരുന്നു ഇന്ന് ആ ആളല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എനർജി പോയി എല്ലാം പോയി ഹീ ഈസ് എൻ ഓൾഡ് മാൻ നൗ ഐ ആം നോട്ട് ഹൂ ഐ വാസ് ദോ സംസിപ്പിൾസ് ഓഫ് ബീങ് അ ബൈറ്റ്സ് എങ്കിലും ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട് ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു മറ്റ് അദ്ദേഹത്തിന് ഒരുപാട് കാഴ്ചപ്പാടുകൾ അദ്ദേഹം മറ്റുള്ള ആളുകൾക്ക് വേണ്ടി അദ്ദേഹം ഉപേക്ഷിച്ചു എന്നാൽ സം പ്രിൻസിപ്പിൾസ് ഓഫ് ബീയിങ് ആ സം പ്രിൻസിപ്പിൾസ് ഓഫ് ബീങ് എന്ന് പറയുന്നത് ആ ജീവിതത്തിൻ്റെ ചില പ്രിൻസിപ്പിൾസാണ് എങ്ങനെ ജീവിക്കണം എന്നുള്ള ആ ഒരു ഒരു ബിലീഫ് സിസ്റ്റം അത് എന്ത് ചെയ്തിട്ടുള്ള ചിലത് അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് അപ്പം അദ്ദേഹം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം കംപ്ലീറ്റ്ലി മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മുഴുവനും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ കളഞ്ഞു കുളിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടല്ല അദ്ദേഹം തയ്യാറല്ല എന്നുള്ളതാണ് അദ്ദേഹം ഒരുപാട് മാറിയെങ്കിൽ പോലും മറ്റുള്ള ആർക്കൊക്കെയോ വേണ്ടി അദ്ദേഹം ഒരുപാട് മാറിയെങ്കിലും ചില പ്രിൻസിപ്പിൾസ് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ബീയിങ് ബീയിങ് എന്നുള്ളത് ലൈഫ് എന്നുള്ള അർത്ഥത്തിലെടുത്താൽ മതി സം പ്രിൻസിപ്പിൾസ് ഓഫ് ബീങ് ഇപ്പോഴും അല്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ ചില പ്രിൻസിപ്പിൾസ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട് അബ്ബൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോഴും കണ്ടിന്യൂ ടു എക്സിസ്റ്റ് എന്നുള്ള ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ നിലനിൽക്കുന്നു ഫ്രം വിച്ച് ഐ സ്ട്രഗിൾ നോട്ട് ടു സ്ട്രേ അതെനിക്ക് വിട്ട് കളയാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് സ്ട്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് അവേ അപ്പോൾ നോട്ട് ടു സ്ട്രേ ആണ് ഇത് അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് പോകുന്നില്ല ഓക്കെ ഹീസ് കീപ്പിംഗ് ഇറ്റ് വിത്ത് വിത്ത് ഹിം ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ എഴുതിയൊന്നും നമുക്ക് വായിക്കാം ദ സ്പീക്കർ ബിഗിൻസ് ബൈ സേയിങ് ദാറ്റ് ഹി ഹാസ് വാക്ക് ത്രൂ മെനീ ലൈഫ്സ് എന്നൊക്കെ അറിയാം അർത്ഥം അർത്ഥതാ മീനിങ് ഹി ഹാസ് എക്സ്പീരിയൻസ് ദ വേൾഡ് ഫ്രം ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് ജീവിതത്തെ വ്യത്യസ്തമായ കാഴ്ചപ്പാട് പേഴ്സ്പെക്റ്റീവിൽ നിന്ന് അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് അതിൽ സം ഓഫ് ദ പേഴ്സ്പെക്റ്റീവ്സ് റിഗാർഡിംഗ് ഹിസ് ബിലീവ് സിസ്റ്റം ആൻഡ് ഐഡിയോളജീസ് വെയർ ഹിസ് ഓൺ ചില ഐഡിയോളജികളും ചില വിശ്വാസ വിശ്വാസങ്ങളും അദ്ദേഹത്തിൻ്റെ തന്നെയായിരുന്നു ആൻഡ് സം അതേഴ്സ് വെയർ ഫോയ്സ്ഡ് ഓൺ ഹിം ബൈ അതേഴ്സ് മറ്റുള്ളത് മറ്റ് വേറെ ആരൊക്കെയോ ഫോഴ്സ് ചെയ്തതായിരിക്കും അപ്പം നമ്മൾ പല സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടി നമുക്ക് ജീവിക്കേണ്ടിവരും നമ്മുടെ റിലീജിയൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടി നമുക്ക് ജീവിക്കേണ്ടി വരും അപ്പം അവിടെയൊക്കെ നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടുകൾ നമ്മൾ ത്യജിച്ചിട്ടാണ് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പം ചിലതൊക്കെ മറ്റുള്ളത് ഫോയ്സ് ചെയ്ത ആശയങ്ങൾ അനുസരിച്ചാണ് അദ്ദേഹം ജീവിച്ചത് അതുകൊണ്ട് ആസ് എ റിസൾട്ട് യു ആർ ചെയിഞ്ചഡ് അദ്ദേഹം ആകെ മാറി ആൻഡ് ബിക്കം എ ന്യൂ പേഴ്സൺ ദോ സം ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് ലൈഫ് സ്റ്റിൽ സ്റ്റിക്ക് ടു ഹിം ചില അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട് മുഴുവൻ മാറിയിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ പ്രിൻസിപ്പിൾസും ഒന്നും അദ്ദേഹം കൈവിടുന്നിട്ടില്ല സോ ഹീസ് നോട്ട് റെഡി ടു ചേഞ്ച് കംപ്ലീറ്റ്ലി ഫോർ ദ സേക്ക് ഓഫ് അതേഴ്സ് അതാണ് അദ്ദേഹം ഇതിനകത്ത് പറയുന്നത് നെക്സ്റ്റ് വൻ ഐ ലുക്ക് ബിഹൈൻഡ് ആസ് ഐ എം കമ്പൽ ടു ലുക്ക് ബിഫോർ ഐ ക്യാൻ ഗ്യാ സ്ട്രെങ്ത് ടു പ്രൊസീഡ് ഓൺ മൈ ജേർണി ഐ സി ദി മൈൽ സ്റ്റോൺസ് ഡിൻഡ്ലിങ് ടു ആർ ദ ഹൊറൈസൺ

കമ്പൽ ടു ലുക്ക് ഞാൻ നിർബന്ധിക്കപ്പെടുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞു പോയ ഒരുപാട് കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാൻ ബിഫോർ ഐ ക്യാൻ ക്യാ ദർ സ്ട്രെങ് ടു പ്രൊസീഡ് ഓൺ മൈ ജേണി എൻ്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാനുണ്ട് ആ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് പല സമയത്തും ഇങ്ങനെ എന്തോ പിന്നിൽ നിന്ന് വലിക്കുന്നു അങ്ങനെ ഞാൻ തിരിഞ്ഞ് നോക്കാൻ നിർബന്ധിക്കപ്പെടുന്നതാണ് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് എന്താണ് കാണുന്നത് ഐ സി ദ മൈൽഡ് സ്റ്റോൺസ് ഡിൻ്ലിങ് ടുവാർഡ്സ് ദ ഹൊസൺ അതെന്തോ കുറെ ഈ മൈൽ സ്റ്റോൺസ് മൈൽ സ്റ്റോൺസ് ഉള്ളതൊരു ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം മൈൽ പോസ്റ്റുകളാണ് ഇപ്പോൾ ഈ സ്റ്റോണിലായിരുന്നു ആണല്ലോ മുമ്പൊക്കെ നമ്മുടെ ഇത്രയും കിലോമീറ്റർ മൈലൊക്കെ എഴുതി വെച്ചത് ഇത്ര ദൂരം ഉണ്ട് എന്നുള്ളത് അപ്പോൾ അത്ര ഈ മൈൽ പോസ്റ്റുകളാണ് അദ്ദേഹം കാണുന്നത് ഈ മൈൽ പോസ്റ്റ് അതിങ്ങനെ ചെറുതായി ചെറുതായി ട്വിൻഡിൽ മീൻസ് ഡിമിനിഷ് ചെറുതായി വരിക ഡിവിൻലിങ് ഡിൻഡ്ലിങ് ടുവാർഡ്സ് ദ ഹൊറൈസൺ ആ ചക്രവാളത്തിലേക്ക് അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ഇങ്ങനെ വരുന്നതായിട്ടുള്ള കുറേ മൈൽ പോസ്റ്റ് ആണ് അദ്ദേഹം ജീവിതത്തിലേക്ക് പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കാണുന്ന ഒരു കാഴ്ച പിന്നെ അദ്ദേഹം കാണുന്നു സ്ലോ ഫയേഴ്സ് ട്രെയിലിംഗ് ഫ്രം ദി അബാൻഡൻറ്റ് ക്യാമ്പ് സൈറ്റ് ഏതോ ക്യാമ്പ് സൈറ്റുകളിൽ നിന്നും ആളുകൾ തങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ ഈ തീ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ട്രെയിൽ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ഗ്രാജുവലി ഇങ്ങനെ ഫെയ്ഡായി പോകും അതാണ് ട്രെയിൽ പതുക്കെ പതുക്കെ ഇങ്ങനെ തീ അണയുന്നതായിട്ട് അദ്ദേഹം കാണുന്നു അതിൻ്റെ മുകളിലൂടെ ഓവർ വിച്ച് സ്കാവഞ്ചർ ബേഡ് ഏയ്ഞ്ചൽസ് സ്കാവഞ്ചർ ഏയ്ഞ്ചൽസ് എന്നാണ് പറയുന്നത് അവിടെ സ്കാവഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ ലെഫ്റ്റ് ഓവറായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ അയക്കാനൊക്കെ വരുന്ന ജീവികളെയാണ് നമ്മൾ ഉപേക്ഷിച്ച സംഭവങ്ങളൊക്കെ കഴിക്കാം അപ്പം ഇവിടെ ഒരു എയ്ഞ്ചൽ എന്ന് പറയുന്നത് ഒരു സ്കാവഞ്ചർ ബേർഡ് ആയിരിക്കും അത്ര ഉള്ള എന്തോ ഒരു പക്ഷി മേ ബി വൾസറൊക്കെ ആയിരിക്കും കഴുകനൊക്കെ പോലെയുള്ള ദ ആർ വീ ദീ ലോൺ ഹെവി വിങ്സ് അത് അവരുടെ ഹെവി വിങ്സുമായിട്ട് അവരതിൻ്റെ മേലെ വീൽ ചെയ്യാം മീൻസ് ദേ ആർ ഫ്ലൈയിങ് ഇത്രയും ഈ ഒരു ഭാഗത്തിൻ്റെ ഈ കവിതയുടെ ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ഏകദേശം അവസാന കാലഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ഈ മൈൽ സ്റ്റോൺസ് അദ്ദേഹം കാണുന്നത് മൈൽ സ്റ്റോൺസ് ഇങ്ങനെ ചെറുതായി വരികയാണ് അതിൻ്റെ അർത്ഥം അദ്ദേഹം ഏകദേശം എത്തി ഈ നമ്മുടെ ഈ ഹൊറൈസണിൽ ഏകദേശം അദ്ദേഹം എത്തിയിട്ടുണ്ട് ജീവിതത്തിൻ്റെ ചക്രവാളത്തിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ആകാശം ഭൂമി മുട്ടുന്ന സ്ഥലമാണല്ലോ അപ്പോൾ ഏകദേശം അവിടെ എത്തിയിട്ട് അദ്ദേഹം ജീവിതം ഏകദേശം അവസാനിക്കാനായി നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെയാണ് ഈ സ്ലോ ഫയേഴ്സും ഫ്ലയർ ഈ ഫയറ് എന്താ പറയുക അണയാണ് ചെയ്യുന്നത് ഇവിടെ ട്രെയിലിംഗ് പതുക്കെ പതുക്കെ അതിങ്ങനെ ഫെയ്ഡ് ചെയ്ത് പോകണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫും പതുക്കെ തീരാറായി എന്നുള്ളതാണ് അദ്ദേഹം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് മാത്രമല്ല ഈ സ്കാവഞ്ചർ ഏഞ്ചൽസ് ലൈക്ക് വൾച്ചേഴ്സ് അവർ പറക്കുന്നുണ്ട് അതിൻ്റെ മുകളിലൂടെ ഈ ഡെഡ് ബോഡിയൊക്കെ തിന്നുന്ന പക്ഷികളാണല്ലോ അപ്പോൾ ഏകദേശം ഹി ഈസ് ആൾസോ ഗോയിങ് ടു ഗോയിങ് ടു ഡൈ എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കെ ഇതുവായിച്ച് നോക്കാം വെൻ ഹി ലുക്സ് ബാക്ക് ഹി സീസ് റോസ് ഓഫ് മൈൽ പോസ്റ്റ് ഡിമിനിഷിങ് ടുവാർഡ്സ് ദ ഹൊറൈസൺ ആൻഡ് ഫയർ ഫ്രൈ ഫെയ്ഡിംഗ് ഗ്രാജ്വലി ഫ്രം സംബാൻഡൻ ക്യാമ്പ് സൈറ്റ് പിന്നെ അദ്ദേഹം കാണുന്നത് നമ്മൾ പറഞ്ഞു സ്കാവഞ്ചർ ഈ സംഭവങ്ങളൊക്കെ ദ മൈൽ പോസ്റ്റ് ഡിമിനിഷിങ് ദ ഫയേഴ്സ് വിച്ച് ആർ ആൾമോസ്റ്റ് എക്സ്റ്റിങ്വിഷ്ഡ് ഏകദേശം അണഞ്ഞത്തി അതുപോലെ സ്കാവഞ്ചർ ബേഡ്സ് ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഹീസ് ലൈഫ് ഈസ് ആൾമോസ്റ്റ് ഓവർ ജീവിതം ഏകദേശം എന്നുള്ളതാണ് നമുക്കതിന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓ ഐ ഹാവ് മെയ്ഡ് മൈ സെൽഫ് എ ട്രൈബ് ഔട്ട് ഓഫ് മൈ ട്രൂ അഫെക്ഷൻസ് ആൻഡ് മൈ ട്രൈബ് ഈസ് സ്കാറ്റേഡ് ഷാൾ ദ ഹാർട്ട് ബി റെക്കൻസൈൽഡ് ടു ഇറ്റ്സ് ഫീസ്റ്റ് ഫിലോസസ്

ഈ ഫ്രണ്ട്സിനെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് അതൊരുപാട് അദ്ദേഹത്തിൻ്റെ അഫെക്ഷൻസിലൂടെ ഔട്ട് ഓഫ് മൈ ട്രൂ അഫെക്ഷൻസ് അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിലൂടെ അദ്ദേഹം ഒരുപാട് സുഹൃത്തുക്കളെയൊക്കെ സമ്പാദിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഐ ഹാവ് മെയ്ഡ് മൈ സെൽഫ് എ ട്രൈബ് ഔട്ട് ഓഫ് മൈ ട്രൂ അഫെക്ഷൻസ് എൻ്റെ സ്നേഹത്തിലൂടെ ഞാൻ ഒരുപാട് സുഹൃത്തുക്കളെ സമ്പാദിച്ചിട്ടുണ്ട് ആൻഡ് മൈ ട്രൈബ് ഈസ് സ്കാറ്റേഡ് ആ ഒരു ട്രൈബ് ആ ഒരു ഫ്രണ്ട്സ് ദേ ആർ സ്കാറ്റേർഡ് ദേ ആർ എവ്രി വേ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ അവരുണ്ട് ചിതറി കിടക്കുകയാണ് സ്കാറ്റേഡ് ആയി കിടക്കാണ് ഹൗ ഷാൾ ദ ഹാർട്ട് ബി റെക്കൻസൈൽഡ് ടു ഇറ്റ്സ് ഫീസ്റ്റ് ഫിലോസഫി എങ്ങനെയാണ് എൻ്റെ ഈ ഹൃദയം ഈ ഒരു ഫീസ്റ്റ് ഫിലോസസ് ആണ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത് അതുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടും എൻ്റെ ഹൃദയം അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളെ ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു മെനി ഓഫ് ഹീസ് ഫ്രണ്ട്സ് ഹാവ് ഓൾറെഡി ഡൈഡ് അദ്ദേഹം ഈ നമ്മുടെ കവി ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് സെവൻറ്റി ത്രീ വയസ്സായിട്ടുണ്ട് അപ്പം ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ മരിച്ചു അത് തന്നെ ഒരു റിമൈൻഡർ ആണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ജീവിതവും ഏകദേശം തീരാറായി എന്നുള്ള ഒരു റിമൈൻഡർ ആണ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ മരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മളും ഏകദേശം മരിക്കാറായി എന്നുള്ളത് അപ്പം ഈ ഒരു ഫീസ്റ്റ് ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സദ്യ അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്സവങ്ങളെയൊക്കെ നമ്മൾ ഫീസ്റ്റ് എന്ന് പറയാം അവിടെ ഫീസ്റ്റ് ഓഫ് ലോസസ് ആണ് നഷ്ടത്തിൻ്റെ ഒരു ഉത്സവം തന്നെ അല്ലെങ്കിൽ നഷ്ടത്തിൻ്റെ ഒരു ഫീസ്റ്റാണ് ഇവിടെ നടക്കുന്നത് ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടു ഈ ഇതുമായിട്ട് ഈ സാഹചര്യമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകും എങ്ങനെ റെക്കൻസൈൽ ആയിപ്പോകും എന്നുള്ളതാണ് പൊരുത്തപ്പെട്ടു പോവുക അത് ഇദ്ദേഹത്തിന് അറിയില്ല ഹീസ് നോട്ട് ഹി ഹി ഡൻ നോ അബൌട്ട് ഇറ്റ് ഓക്കെ റീഡ് ഇറ്റ് കിനിറ്റ് സേസ് ദാറ്റ് ഹി ഹാസ് മെയ്ഡ് അലവർ ഫ്രണ്ട്സ് ഔട്ട് ഓഫ് ഹിസ് അഫെക്ഷൻ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിലൂടെ അദ്ദേഹം ഒരുപാട് സുഹൃത്തുക്കളെ സമ്പാദിച്ചു ആൻഡ് ദ ആർ സ്കാറ്റേഡ് എവരിവർ എല്ലായിടത്തും ചിന്തിച്ചതിന് കിടക്കാണ് മെനി ഓഫ് ദം ആർ ഡെറ്റ് ഓക്കെ ഹി ഫൈൻസ് ഇറ്റ് ഹാർഡ് ടു റെക്കൻസൈൽ വിത്ത് ദോസ് ലോസസ് ആ നഷ്ടങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ അദ്ദേഹം ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇൻ എ റൈസിങ് വിൻഡ് ദ മാനിയക് ദ സോറി ദ മാനിക് ദസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് ദോസ് ഹു ഫെൽ അലോങ് ദ വേ ബിറ്റേലിസ്റ്റ് ിങ്സ് my face. Yet I turn, I turn തിങ്സ് ഓൺ വാട്ട് വിത്ത് മൈ വിൽ ഇൻടാക്ട് ടു ഗോ വേർ വെർ ഐ നീഡ് ടു ഗോ ആൻഡ് എവ്രി സ്റ്റോൺ ഓൺ ദ റോഡ് അപ്രീഷ്യസ് മീ അതായ മൈ ഇന്തിനകത്ത് നടക്കുന്ന ചില സംഗതികളാണ് പറയുന്നത് ഇൻ എ റൈസിങ് വിൻഡ് ദ മാനിക് ഡസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് ദോസ് ഹു ഫെൽ അലോങ് ദ വേ അപ്പം ഈ ഒരു ഒരു വിൻഡ് ഇൻ ദ റൈസിങ് വിൻ ഈ വിൻഡ് നടക്കുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഇൻ ഹിസ് മൈൻഡ് മൈൻഡിനകത്ത് അതിന് അതായത് പഴയ ചിന്തകളെല്ലാം ഒരു ഒരു കാറ്റ് പോലെയാണ് വരുന്നത് ഇൻ റൈസിങ് വിൻ ദ മാനിക് ഡസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് ആ നമ്മൾ സാധാരണ കാറ്റടിക്കുന്ന സമയത്ത് പൊടി വരും പൊടിപടലങ്ങൾ വരും ഡസ്റ്റ് വരും സോ ദിസ് ഡസ്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഹിസ് മൈൻഡ് ദ മാനിക് ഡസ്റ്റ് മാനിക് മീൻസ് യു നോ മാഡ് ഓർ ക്രെയ്സി ഇസ് കൈൻഡ് ഓഫ് ക്രെയ്സി ഡസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് അപ്പം മരിച്ച ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡസ്റ്റാണ് വരുന്നത് ഹവ് ബിക്കം ആഷ് മേ ബി അപ്പം അവരുടെ ഓർമ്മകൾ ഇദ്ദേഹത്തിൻ്റെ മൈൻഡിനകത്തേക്ക് ഇങ്ങനെ വരികയാണ് ദാറ്റ് ഈസ് വാട്ട് ഇൻ റൈസിങ് വിൻ ഓൾ ദീസ് തിങ്സ് ആർ ഹാപ്പനിങ് ഇൻ ഹിസ് മൈൻഡ് യുനോ ഹിസ് ഫ്രണ്ട്സ് ആർ കമ്മിംഗ് ടു ഹിസ് മൈൻഡ് ഈ ഫ്രണ്ട്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ദോസ് ഹു ഫെൽ അലോങ് ദ വേ ഈ ജീവിതത്തിൻ്റെ യാത്രയിൽ വീണുപോയ ആളുകളാണ് എല്ലാവരും ദേ ആർ കമ്മിങ് ആൻഡ് ബിറ്റേളി സ്റ്റിങ്സ് മൈ ഫേസ് എൻ്റെ മുഖത്തെ അത് വളരെ ബിറ്റേൾലി സ്റ്റിങ് സ്റ്റിങ് തന്നെ വേദനിപ്പിക്കുന്നു കുത്തുക എന്നൊക്കെയാണ് അർത്ഥം ചെറിയ പിന്നോടെ കുത്തുന്നതിനാണ് സ്റ്റിങ് ചെയ്യുക സോ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നു അർത്ഥത്തിലെടുക്കാം ആൻഡ് ബിറ്റേളി സ്റ്റിങ് മീൻസ് ടെറിബിളിറ്റ് ഇറ്റ് പെയിൻസ് ഹിം അണ്ടർസ്റ്റാൻഡ് തിങ്കിങ് അബൌട്ട് ദോസ് പീപ്പിൾ ദോസ് ഫ്രണ്ട്സ് ഹൂ ഹാവ് ഓൾറെഡി ഡൈഡ് ഹിസ് ഫ്രണ്ട്സ് ഓൾ ഓഫ് ദം ആർ മേക്കിംഗ് ഹിം പെയ്ൻ ഓക്കെ റ്റ് ഇതിൽ എങ്ങനെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ ആളുകളെല്ലാം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് വലിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഒരുപാട് ജീവിതത്തിൻ്റെ സന്തോഷത്തെ ചെറിയ രൂപത്തിലെങ്കിലും അദ്ദേഹം ഇത്തരം മരിച്ച ആളുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം കുറക്കുന്നുണ്ട് ദ മേക്ക് ഇം സാഡ് എങ്കിലും യറ്റ് ഐ ടേൺ ഐ ഐ ടേൺ എക്സൽറ്റിങ് ഒരു സന്തോഷത്തോട് കൂടിയിട്ട് എങ്കിലും ഞാൻ സന്തോഷമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ തിരിയുന്നുണ്ട് ആ പാസ്റ്റിൽ നിന്നും ഈ ഒരു പ്രസൻറ്റിലേക്ക് തന്നെ ഞാൻ വരുന്നുണ്ട് ഞാൻ ടേൺ ചെയ്യുന്നുണ്ട് ഐ ടേൺ ഐ ടേൺ എക്സൽട്ടിങ് സം വാട്ട് വിത്ത് മൈ വില് ഇൻടാക് ടു ഗോ എനിക്കൊരു വില്ലുണ്ട് ഇൻടാക്ട് ഗോ മുന്നോട്ട് പോകണം എന്നുള്ളത് ദാറ്റ് ദാറ്റ് ഈസ് ഇൻടാക്ട് മീനിങ് ഫിക്സ്ഡാണത് സോ ആ ഒരു വില്ലോട് വില്ലുള്ളത് കൊണ്ട് ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് അദ്ദേഹം തിരിയുന്നു ഒരു സന്തോഷത്തോടു കൂടി തന്നെ അദ്ദേഹം തിരിക്കുന്നു വെൻ എവർ ഐ നീഡ് ടു ഗോ അപ്പം എപ്പോഴാണോ അദ്ദേഹത്തിന് മുന്നോട്ട് പോകണമെന്ന് തോന്നുന്നത് അപ്പോഴൊക്കെ അദ്ദേഹം ഇങ്ങോട്ട് തിരിയുന്നുണ്ട് ആ പാസ്റ്റിൽ തന്നെ സ്റ്റിക്ക് ഓൺ ആയി നിൽക്കുന്നില്ല ആൻഡ് എവ്രി സ്റ്റോൺ ഓൺ ദ റോഡ് പ്രീഷ്യസ് ടു മി അദ്ദേഹത്തിന് ഇനിയും ഇനിയും ജീവിക്കാൻ ഒരുപാട് ഉണ്ട് അപ്പം ഇനിയും ഒരുപാട് ജീവിക്കാനുണ്ട് ഈ അദ്ദേഹത്തിൻ്റെ പാതകളിലെ ഓരോ കല്ലുകളും അദ്ദേഹത്തിൻ്റെ ഈ റോഡിലുള്ള ഓരോ കല്ലുകളും അദ്ദേഹത്തിന് പ്രീഷ്യസ് ആണെന്ന് പറയുന്നത് ദാറ്റ് മീൻസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എവ്രി എക്സ്പീരിയൻസ് ഈച്ച് ആൻഡ് എവ്രി എക്സ്പീരിയൻസ് ഇൻ ഹിസ് ലൈഫ് ഈസ് ഇമ്പോർട്ടൻ്റ് ഫോർ ഹിം എല്ലാം അദ്ദേഹത്തിന് വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഓക്കെ അപ്പം അദ്ദേഹത്തിൻ്റെ വില്ല് വളരെ ഇൻടാക്റ്റാണ് ഫേമാണ് ദാറ്റ് വില്ലീസ് ടു ഗോ ഫോർവേഡ് ആസ് മച്ച് ആസ് പോസിബിൾ എത്രമാത്രമാണ് മുന്നോട്ട് പോകാൻ കഴിയുക അത്രയും പോവാന്നുള്ളതാണ് ഇത് ഈ നമ്മുടെ ക്യൂനീഴ്സന്നെ ഈ കവിത ചെയ്യുന്ന സമയത്തൊരുക്കെ പറയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ അതിൻ്റെ ഫാദർ അദ്ദേഹത്തിൻ്റെ മദർ ഒക്കെ മോർ ദാൻ നയൻറ്റി ജീവിച്ച ആളുകളാണ് അപ്പം അദ്ദേഹത്തിന് ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഒരു ജനറ്റിക്സ് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ പാരൻസിൻ്റെ അത്രയൊക്കെ ജീവിക്കാം അപ്പോൾ ഒരു കുറച്ചും കൂടി ഒരു പത്തിരുപത് കൊല്ലൊക്കെ ജീവിക്കാൻ ഇനിയും ബാക്കിയുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഹിസ് ടേണിങ് ബാക്ക് ഈ മരിച്ച ആളുകളെ കുറിച്ച് ചിന്തിക്കാൻ അദ്ദേഹം മുന്നോട്ട് തന്നെ തിരിഞ്ഞിട്ട് ഇനി ഒരുപാട് പോ പോകാനുണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഓരോ എക്സ്പീരിയൻസും പ്രീഷ്യസ് ആയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം ചിന്തിക്കുന്നത് ഓക്കെ ഇൻ മൈ ഡാർക്കസ്റ്റ് നൈറ്റ്

വെന്ത മൂൺ വാസ് കവേഡ് കംപ്ലീറ്റ് ഡാർക്കായിരിക്കുന്നൊരു സമയത്ത് അപ്പോൾ അദ്ദേഹം ഈ പാസ്റ്റിൽ അദ്ദേഹത്തിന് സംഭവിച്ച നഷ്ടങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഫെയിലിയേഴ്സിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് അതൊരു ഡാർക്കായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടവിടെ പറയുന്നത് ഇൻ മൈ ഡാർക്കസ്റ്റ് നൈറ്റ് വെന്ത മൂൺ വാസ് കവേഡ് അപ്പം മൂണുമില്ല ഒന്നുമില്ല ഭയങ്കര ഡാർക്കായി നിൽക്കുന്ന ഒരു രാത്രി വാനായി റോമെടുത്ത് ഉറക്കയായി എങ്ങനെ അദ്ദേഹം ഈ റക്കേജ് എന്ന് പറഞ്ഞ അവശിഷ്ടങ്ങളൊക്കെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാസ്റ്റിൽ അദ്ദേഹം ചെയ്ത് കൂട്ടിയ കുറേ അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും അദ്ദേഹം അസ്വസ്ഥനാകുന്നത് അപ്പം അങ്ങനെ ഒരു ദിവസം അങ്ങനെ റോം എന്ന് പറഞ്ഞാൽ അലഞ്ഞിരിഞ്ഞ് നടക്കുക എന്നുള്ളതാണ് അപ്പം റോം ത്രൂ ദി റക്കേജ് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി അദ്ദേഹത്തിൻ്റെ പാസ്റ്റിൽ അദ്ദേഹത്തിന് സംഭവിച്ച ഫെയിലിയേർസ് ഇല്ലീ സില്ലി മിസ്റ്റേക്സ് ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ അദ്ദേഹം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് മൈൻഡിലൂടെ ഇങ്ങനെ അലഞ്ഞുചിരിഞ്ഞ് നടക്കുന്ന ഒരു ദിവസം ഒരു രാത്രി ഒരു ഒരു ദിവസം എനിംബസ് ക്ലൗഡഡ് വോയ്സ് നിംബസ് ക്ലൗഡഡ് വോയ്സ് ഡിറക്റ്റഡ് മീ ഒരു നിംബസ് ക്ലൗഡഡ് നിംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഒരു ലൂമിനസ് ഒരു ക്ലൗഡാണ് ഒരു പ്രകാശിക്കുന്ന ഒരു ഒരു തരം ഒരു ക്ലൗഡാണ് ഈ സാധാരണ അത് ഈ സെയിൻ്റുകളായിട്ടുള്ള ആളുകളുടെയൊക്കെ ചുറ്റും ഉണ്ടാകും ഈ നിങ്ങൾ സിനിമകളൊക്കെ കണ്ടുണ്ടാവും ഈ ദിവ്യശക്തിയൊക്കെ ഉള്ള ആളുകളുടെ ചുറ്റും ഇങ്ങനെ വരുന്ന ഒരു ഒരു ക്ലൗഡ് അപ്പം അങ്ങനെ ഒരു ക്ലൗഡ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എന്തോ ഒരു ദൈവികമായിട്ടുള്ളെങ്കിൽ എന്തെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു ഇങ്ങനെ സംതിങ് ഇങ്ങനെ വരുന്നത് ആ വോയിസ് അദ്ദേഹത്തോട് പറയാണ് ലിവ് ആ ക്ലൗഡിൽ നിന്നാണ് കേട്ടോ ഈ വോയിസ് വരുന്നത് എന്നിട്ട് പറഞ്ഞു ലിവ് ഇൻ ദ ലെയേഴ്സ് നോട്ട് ഓൺ ദ ലിറ്റർ നീ ജീവിക്കേണ്ടത് ലയേഴ്സിലാണ് ലയേഴ്സിൽ ജീവിച്ചോളൂ അല്ലാതെ ഈ ലിറ്ററിലല്ല ജീവിക്കേണ്ടി വന്നത് വട്ട് ഈസ് ദാറ്റ് ഇപ്പോൾ ലെയർ ലിറ്റർ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ നമ്മൾ ഉപേക്ഷിച്ച ചെറിയ ചെറിയ സംഗതികളൊക്കെയാണ് ഈ റക്കേജിന് പറഞ്ഞ പറഞ്ഞ ഈ റക്കേജ് പോലുള്ള സാധനങ്ങളാണ് ലിറ്റർ ചെറിയ കുപ്പി പാട്ട ഇങ്ങനെയൊക്കെയുള്ള കുറേ അവശിഷ്ടങ്ങളായിട്ടുള്ള സംഭവങ്ങളുണ്ട് ദാറ്റ് ഈസ് വാട്ട് ലിറ്റർ ലെയർ എന്ന് നമുക്കറിയാം ഓരോ ലെയറുകൾ ലെയറുകൾ അപ്പം ഈ ജീവിതത്തിൻ്റെ ലെയേഴ്സിൽ ജീവിച്ചോളൂ ലിറ്ററിൽ ജീവിക്കരുത് എന്നുള്ളതാണ് ഒരു പ്രത്യേക ഒരു വോയിസ് വന്നിട്ട് ഒരു ദിവസം ഇദ്ദേഹത്തോട് പറഞ്ഞാണ് എന്താണ് അതിൻ്റെ അർത്ഥം ഇവിടെ നോക്കൂ ദിസ് മീൻസ് ദാറ്റ് ഹി ഷുഡ് നോട്ട് ബി ടു മച്ച് കൺസേൺഡ് അബൌട്ട് ദ സില്ലി അൺ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഹാപ്പൻ ടു ഹിം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സില്ലി ആയിട്ടുള്ള ചെറിയ ചെറിയ ഫെയിലിയറോ ലോസോ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ അതാണ് ഈ ലിറ്റർ അത് ജീവിക്കാതെ അതിന് പകരം ഹീ ക്യാൻ ടേക്ക് ദം ആസ് എ ഹോൾ ഇൻസ്റ്റെഡ് ഓഫ് ബീങ് വറീഡ് അബൌട്ട് ദ സ്പെസിഫിക് ലോസസ് ഓർ ഫെയിലിയർ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ചെറിയ ഫെയിലിയറിനെ കുറിച്ചോ ലോസിനെ കുറിച്ചോ വറീഡ് ആവാതെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഹീ ക്യാൻ ടേക്ക് ദം ആസ് എ ഹോൾ ഓർ എ ലെയർ അത് മൊത്തത്തിലൊരു ഒരു ഒരു മൊത്തത്തിലെടുക്കുക എന്നിട്ടതൊരു ലെയർ ആയിട്ട് ഹീ ക്യാൻ കൺസിഡർ ആസ് എ ലെയർ ഇറ്റ്സ് എന്ത് നോക്കൂ ലൈഫ് ഈസ് മെയ്ഡ് ഓഫ് ഡിഫറെൻറ്റ് ലെയേഴ്സ് ദ ആർ യുനീക്ക് ഇൻ ദെയർ ഓൺ വേ നോ അപ്പം നമുക്ക് ജീവിതത്തിൽ എങ്ങനെയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ചൈൽഡ് ഹുഡ് ദാറ്റ് ഈസ് വൺ ലെയർ നമ്മൾ ജനിക്കുന്ന ചെറിയ കുറച്ച് കാലഘട്ടം പിന്നെ നമ്മൾ നമ്മുടെ ആ ഒരു പിന്നെ ക്യുബേർട്ടിയൊക്കെ ഒരു അഡൽട്ട് ഹുഡ് ആ ഒരു യൂത്ത് അതൊരു മറ്റൊരു ലെയറാണ് ആറ് മിഡിൽ ഏജ് ദാറ്റ് ഈസ് എൻ അനദർ ലെയർ ആൻഡ് ഓൾഡ് ഏജ് ഈസ് എൻ അനദർ ലെയർ സോ വി ഹാവ് കോട്ട് ഡിഫറെൻ്റ് ലെയേഴ്സ് ഓഫ് ലൈഫ് ഡിഫറെൻ്റ് ലെയേഴ്സ് ഓഫ് ലൈഫ് ആൻഡ് ഈച്ച് ലെയർ ഈസ് യുണീക്ക് ഇൻ ഇറ്റ്സ് ഓൺ വേ അതിൻ്റേതായിട്ടുള്ള രൂപത്തിൽ ഓരോ ഓരോ ലെയറും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മുടെ ഓരോ ലെയറിനെ ആ ഒരു ലെയർ ആയിട്ട് എടുക്കുക അതിൻ്റെ ഉള്ളിനകത്ത് നടക്കുന്ന ഓരോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തെറ്റുകളും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ചിന്തിച്ച് വെറുതെ ടെൻഷൻ അടിക്കല്ല വേണ്ടത് സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സോ ലിവ് ഇൻ ദ ലെയേഴ്സ് നോട്ട് ഇൻ ദ ലിറ്റർ നോട്ട് ഓൺ ദ ലിറ്റർ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ദോ ഐ ലാക്ക് ദ ആർട്ട് ടു ഡിസിഫർ ഇറ്റ് നോ ഡൗട്ട് ദ നെക്സ്റ്റ് ചാപ്റ്റർ ഇൻ മൈ ബുക്ക് ഓഫ് ട്രാൻസ്ഫർമേഷൻസ് ഈസ് ഓൾറെഡി റിട്ടേൺ ഐ ആം നോട്ട് ഡൺ വിത്ത് മൈ ചേയ്ഞ്ചസ് ഇദ്ദേഹം പറയുന്നു നോ ഡൗട്ട് ദ നെക്സ്റ്റ് ചാപ്റ്റർ ഇൻ മൈ ബുക്ക് ഓഫ് ട്രാൻസ്ഫർമേഷൻ ഈസ് ഓൾറെഡി റിട്ടൺ അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അല്ല ഹി ഐ സം കൈൻഡ് ഓഫ് റിലീജിയസ് പേഴ്സൺ മേ ബി അദ്ദേഹത്തിൻ്റെ ഇനി വരാൻ പോകുന്ന ജീവിതം എന്താണെന്നേക്കാൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടോ മേ ബി ഗോഡ് മൈറ്റ് ആഫ് പ്ലാൻഡ് ദ നെക്സ്റ്റ് ചാപ്റ്റർ ഇൻ ബുക്ക് മൈ ബുക്ക് ഓഫ് അദ്ദേഹം ഓൾറെഡി ട്രാൻസ്ഫർമേഷനിലാണ് അദ്ദേഹം കുട്ടിക്കാലം യങ് ഏജ് യൂത്ത് മിഡിൽ ഏജ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഓൾഡാണ് സോ ഇനിയും ആ ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അത് ഓൾറെഡി എഴുതിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ദോ ഐ ലാക്ക് ദ ആർട്ട് ടു ഡെസിഫ് ഹി ലാക്ക്സ് ദ ആർട്ട് ടു ഡെസിഫർ ഇറ്റ് അദ്ദേഹത്തിന് ആ ഒരു ആർട്ടില്ല മീൻസ് കഴിവില്ല ഡെസിഫർ മീൻസ് അണ്ടർസ്റ്റാൻഡ് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ദൈവം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് ഐ ആം നോട്ട് ഡൺ വിത്ത് മൈ ചേഞ്ചസ് ദാറ്റ് മീൻസ് അദ്ദേഹത്തിൻ്റെ ചേഞ്ച് തീർന്നിട്ടില്ല അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ചേഞ്ചുകൾ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇനിയും ഒരുപാട് എക്സ്പീരിയൻസ് ജീവിതത്തിൽ കിട്ടാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അത് വായിച്ചു നോക്കൂ ടുവാർഡ്സ് ദി എൻഡ് ഓഫ് ദി പോം ദ സ്പീക്ക് അക്നോളജസ് ദ ലിമിറ്റ് ആൻഡ് ആക്സെപ്റ്റ്സ് ദി ഫാക്ട് ദാറ്റ് ഹീ ഇസ് നോട്ട് ഗോയിങ് ടു ഡിസീവ് ഫോർ ദ ഫ്യൂച്ചർ ക്ലിയർലി കൺവെത്ത് ദ പാസ്റ്റ് അപ്പോൾ ഈ അവസാന കവിതകൾ അവസാനത്തുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഈ ഒരു കവിതയുടെ ലിമിറ്റ്സ് അദ്ദേഹം മനസ്സിലാക്കുന്നു ആൻഡ് ഹി ആക്സെപ്റ്റ്സ് അക്നോളജി ദ ലിമിറ്റ്സ് ലിമിറ്റ് ഓഫ് ഹിസ് പോയിൻറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ദാറ്റ് ഹി ക്യാൻ അക്നോളജിസ് ദ

വാട്ട് എവർ ഈസ് കമ്മിങ് നെക്സ്റ്റ് അടുത്തത് എന്ത് വന്നാലും അതിനെ സ്വീകരിക്കാൻ അതിനെ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാണ് ഹീസ് ലൈഫ് ഈസ് നോട്ട് എറ്റ് ഓവർ ഹി ഈസ് ഗോയിങ് ടു കണ്ടിന്യൂ റ്റു ഗ്രോ അദ്ദേഹം ഇനിയും ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ ഒരു ഇത് അദ്ദേഹം ഈ കവിത എഴുത്തിയിട്ടും ഒരു ഇരുപത്തെട്ട് വർഷം വീണ്ടും ജീവിച്ച മനുഷ്യനാണ് അപ്പം നല്ല ഈ പ്രായമായ ആളുകൾക്കൊക്കെ ഒരു ഒന്നുകൂടി കോൺഫിഡൻസ് നൽകുന്ന ഒരു കവിതയാണത് ഓക്കെ